ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോയ്ക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരമായ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ലക്നൗ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ അപ്പം ഇന്ന് മത്സരം നടക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ April 27 കൃത്യം 7:30 ഓൾറെഡി നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡി സി തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ഇട്ടതായിരുന്നു. സാറ്റർഡേ ആയിട്ട് ഇന്ന് രണ്ട് മത്സരം നടക്കുന്നുണ്ട്. സോ മത്സരം കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളും ഷെയർ ചെയ്യാറുള്ളത്. ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ടു പ്രിവ്യൂയിലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. നമ്മുടെ ലക്നൗവിൻ്റെ ഹോം ഗ്രൗണ്ട് ആയ ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. റീസെൻ്റ് നടന്ന ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ടാറ്റ ഐ പി എൽ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് ടിപ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയരുത്. ദെൻ റീസെൻ്റ് ആയിട്ട് നടന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ പോയിന്റ് ടേബിൾ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ രാജസ്ഥാൻ റോയൽസ് 14 points ആയിട്ട് ടോപ്പ് ടേബിൾ ടോപ്പറായിട്ട് പോയിന്റ് ടേബിൾ ടോപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ LST ആണെങ്കിലും 8 മത്സരത്തിൽ നിന്ന് 10 points അത്യാവശ്യം ടോപ്പിൽ തന്നെയാണ് കേട്ടോ. ഇനിയുള്ള മത്സരങ്ങളൊക്കെ വിൻ ചെയ്താൽ എല്ലാ ടീമുകൾക്കും അങ്ങോട്ട് കയറി 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 പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്ന എന്താ കാര്യം, അത് വിട്ടുപോയി. ഏകനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ റീസെൻ്റ് നടന്ന പെർഫോമൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെന്തുവാ ഇവിടെ ഒന്നും ഇല്ലേ? എന്താ ഭാരത് രത്ന ശ്രീ ഇതന്നെ. നമ്മളെ ലക്നൗ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിൽ നടന്ന ഒരു മത്സരമായിരുന്നു. ഫസ്റ്റ് ബാറ്റ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിനായിരുന്നു. ആയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് 176 ഓക്കെ 176 6 wickets ആയിരുന്നു കേട്ടോ. ഇതിനെപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് നമ്മുടെ ലക്നൗവിനായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് നമ്മുടെ കെ എൽ രാഹുലായിരുന്നു കേട്ടോ. 82 runs ടോപ്പ് ഓർഡർ നമ്മുടെ ഡി കൊക്കും അത്യാവശ്യം നല്ല റൺസ് ഇവിടെ സ്കോർ ചെയ്തായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്ത് ആരാ നോക്കിയാൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് 2 wickets കുർണാൾ പാണ്ഡ്യ, 1 wicket രവി ബിഷ്ണ, 1 wicket മാർക്കസ് സ്റ്റോൺസ്, 1 wicket യാഷ് താക്കൂർ, 1 wicket മൊഷേൻ കാൻ. ഇത് ഇങ്ങനെയാണ് വിക്കറ്റ്സ് ടേക്ക് ചെയ്തത്. മാറ്റ് ഹെൻറി ഇറങ്ങിയിട്ട് ഒറ്റ കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ദെൻ ഇതിൽ നമ്മൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഓഫ് പുറത്തത്തെ പ്ലെയേഴ്സേ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ട് പ്ലെയർ ബോൾട്ട്, ദെൻ സ്റ്റാർക്ക്, മിച്ചൽ സ്റ്റാർക്ക്, പിന്നെ അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് അല്ലേ, ഇവന്മാരൊക്കെ അവിടെ പോയി കളിക്കുന്ന കളി കണ്ടാൽ മതി. ഓ എൻ്റെ പൊന്നെ, ഇവന്മാർ ഇനിയിപ്പോൾ നോക്കിക്കാ T20 വന്ന് കളിക്കണം നോക്കിട്ടോ. നമ്മളെ ഇതിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് രവി ബിഷ്ണോയും കൃണോൽ പാണ്ഡ്യയാണ്. സ്പിന്നേഴ്സ് 3 wickets എടുത്തത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് ആകെ 3 wickets, സ്പിന്നർ 3 wickets, ഫാസ്റ്റ് ബോളർ 3 wickets. അങ്ങനെയാണ് ഇവിടെ ഇപ്പുറത്ത് നോക്കുന്ന സമയത്ത് പത്തിരാന 1 wicket, അതുപോലെ തന്നെ മുസ്തഫിക്കു റോമ 1 wicket. ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സ് 2 wicket എടുത്തു. ടോട്ടൽ 5 wickets ഫാസ്റ്റ് ബോളേഴ്സ്, 3 wickets സ്പിന്നറുമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തത്. ഏകദേശം സ്കോർ വന്നത് 180 runs വരെ കിട്ടും. അതുപോലെ തന്നെ ഇതിനു മുന്നേ നമ്മുടെ LST വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിൽ വേറെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ നമ്മുടെ സ്റ്റോൺസ് ആയിരുന്നു അടിച്ച് ജയിപ്പിച്ചത്. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സ്റ്റോൺസൊക്കെ നല്ല തീക്കത്തി നിൽക്കുന്ന ഫോമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പേടിക്കേണ്ട ഒരു പ്ലെയേഴ്സ് ആണ് അവരൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു ഈ ഒരു സ്റ്റേഡിയത്തെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. എന്തായാലും നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 180 runs തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ കൂടുതൽ വിക്കറ്റ് വീഴാറില്ല. കൂടുതലും ടോപ്പ് ഓർഡർ പെർഫോമൻസ് ചെയ്യുന്ന ബാറ്റിംഗ് ആൾക്കാരാണ് കൂടുതൽ റൺസ് സ്കോർ ചെയ്യാറുള്ളത്. നമുക്ക് ഒരു മത്സരം കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു മത്സരം, ലക്നൗവിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന ഒരു മത്സരം കൂടെ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. നമ്മുടെ ലക്നൗ വേഴ്സസ് ഡൽഹി തമ്മിൽ നടന്ന ഒരു മത്സരം തന്നെയാണ്. ഇതിൽ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ LST ആയിരുന്നു. LST ഏകദേശം റൺസ് സ്കോർ ചെയ്ത കെ എൽ രാഹുലായിരുന്നു. പിന്നെ മിഡിൽ ഓർഡർ ആയിട്ട് വന്ന ആയുഷ് ബദോനി, അവിടെ ഈ ഒരു 7 wickets വീണായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത 2 wickets കലീൽ അഹമ്മദ്, ദെൻ 1 wicket ഇശാന്ത് ശർമ്മ, മുകേഷ് കുമാർ 1 wicket, 3 wickets കുൽദീപ് യാദവ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ടേക്ക് ചെയ്ത 3 wickets ഫസ്റ്റ് ബോളേഴ്സും, സോറി സ്പിന്നേഴ്സും 4 wickets ഫസ്റ്റ് ബോളേഴ്സും ഇവിടെ എടുത്തത്. അപ്പോൾ തന്നെ സെക്കൻഡ് ഇന്നിംഗ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ 2 wickets രവി വിഷ്ണു, 1 wicket നമ്മുടെ യാഷ് താക്കൂർ, 1 wicket നവീനാണ് എടുത്തത്. ടോട്ടലി നോക്കുന്ന സമയത്ത് 5 wickets സ്പിന്നേഴ്സും 5 wickets സ്പിന്നേഴ്സും 4 and 2 6 wickets ഫാസ്റ്റ് ബോളേഴ്സും എടുത്തത്. കൂടുതലും ഇവിടെ സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ സ്കോർ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 runs ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു ഇന്നിംഗ്സ് നല്ല രീതിയിൽ ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്തായാലും 160 180 തീർച്ചയായിട്ടും നമുക്ക് ആവറേജ് സ്കോർ ആയിട്ട് ഫസ്റ്റ് ഇന്നിംഗ്സ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പിച്ചിൽ നടന്ന റീസെൻറ്റ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഈ ഒരു പിച്ചിൽ 11 മത്സരമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത 6 സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത 4. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ ആയിട്ട് ഈ നടന്ന 11 മത്സരത്തിൻ്റെ ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ ആയിട്ട് പറയുന്നത് 151 runs. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ ആയിട്ട് പറയുന്നത് 186 runs ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ
മോസ്റ്റ് റൺസ് അത് ജസ്റ്റ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് രണ്ട് മൂന്ന് അപ്ലിക്കേഷൻസ് പറഞ്ഞുതരാം, അതിനുശേഷം കുറച്ചുകൂടെ ടിപ്സ് ഓരോ പ്ലെയേഴ്സിൻ്റെ ടിപ്സ് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാവുന്നതാണ്. അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചോയ്സിലോ എന്ന് പറഞ്ഞൊരു കിഡിലിൻ്റെ അപ്ലിക്കേഷനെ പറ്റിയാണ്. ഒരു അപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം ലോനെക്കാട്ടിലും എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കുറവാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് വിന്നാൻ പറ്റും. നമുക്ക് ഓപ്പോസിറ്റ് കിട്ടുന്ന പ്ലെയേഴ്സ് ഭയങ്കര കോമ്പറ്റീഷൻ കുറഞ്ഞ ആൾക്കാരായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് ഡ്രീം ലെവനെക്കാട്ടിലും എളുപ്പം വിൻ ചെയ്യാന്നുള്ളൊരു സംഭവമാണ് ഇതിലുള്ളത്. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതെ തീർച്ചയായിട്ടും നമ്മുടെ ചോയ്സിനെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. കുറച്ച് പൈസ ആഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ദെൻ അതുപോലെ തന്നെ ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. കോപ്പ് വിൻഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ട്, ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഇത് വിന്നാവാൻ പറ്റുന്ന ഒരു കിഡിലിന് ഓപ്ഷനാണ്. ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. പിന്നെ അടുത്തായി പറയാനുള്ള നമ്മുടെ കുബേര ഫാന്റസി എന്ന് പറഞ്ഞ ഒരു കിഡിലിന് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഡ്രീം ലോനിലുള്ള പോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഉണ്ട്. നമ്മൾ ഡ്രീം ലോനിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വെറും 260 രൂപ നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം ഒരു 39 രൂപയുടെ ഡിഫറൻസ് ആണ്. നിങ്ങൾ ഒരു മത്സരം രണ്ട് മത്സരം ഒരു 10 മത്സരം കളിച്ചാൽ 390 രൂപ വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾ ഡ്രീം ലോനിൽ നിന്ന് കുബേര ഫാന്റസിയിലോട്ട് മാറിക്കൊണ്ടുള്ള പ്രോഫിറ്റാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ വിന്നാവണമെങ്കിൽ ആ ഒരു സെയിം വിന്നിങ് എമൗണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ആപ്പിൽ നിന്ന് ഒന്ന് ചേഞ്ച് ആവുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് മാത്രമാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകൾ ഇതുപോലെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇതെല്ലാം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ സമയം ഉണ്ടാവില്ല. തന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സ് ഉണ്ട്, ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്യാൻ പറ്റും. പിക്ക് ചെയ്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ സാധിക്കും കേട്ടോ. ഇത് നമ്മുടെ ലിങ്ക് വഴി കയറിയാണ് നിങ്ങൾക്ക് 100 രൂപ കിട്ടും. നിങ്ങൾക്ക് ആ ബോണസ് വെച്ച് കുറച്ച് പൈസ ആഡ് ചെയ്താൽ തീർച്ചയായിട്ടും കളിക്കാൻ പറ്റും. തന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് ഡെയിലി 50,000 രൂപ ഫ്രീ ആയിട്ട് ഗെയിം കൊടുക്കുന്ന ഒരു അപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു അപ്ലിക്കേഷനെ പറ്റി പറയുകയാണ് വിഷനിലോ എന്നാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര്. ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ നമ്മളെ ഡ്രീം ലെവനെക്കാട്ടിലും എൻട്രി ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ്. ദെൻ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് 50,000 രൂപയുടെ നിങ്ങൾ 0 രൂപീസ് കൊടുത്ത് ജോയിൻ ചെയ്ത് തന്നെ ഫസ്റ്റ് വന്നതിനാ 5,000 രൂപയാണ്. ദെൻ അതുപോലെ തന്നെ ആദ്യത്തെ 1,000 പേർക്ക് 22 രൂപ വെച്ച് കൊടുക്കുന്നതാണ്. അതായത് 1 രൂപ കൂടെ നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾക്ക് 50,000 രൂപയുടെ വർത്തായിട്ടുള്ള ഇത്രയും ക്യാഷ് പ്രൈസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ അപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിതൊരു സ്പോർട്ടസി അപ്ലിക്കേഷൻ യൂസ് ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോപ്പ് എന്ന് പറഞ്ഞാൽ വിൻഡോ ഉണ്ട്. 5 പ്ലെയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ 1 രൂപ തുടങ്ങി കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏക അപ്ലിക്കേഷനാണ്. ഈ അപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ കളിക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് പോയിട്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബബിലി പ്ലേയിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ LSTയിലാണെങ്കിൽ ഡി കുക്ക്, ദെൻ KL രാഹുൽ, മാർക്കസ് ടോണി, ദീപക് ഹൂഡ, നിക്കോളസ് പൂറൻ, ആയുഷ് ബദോനി, ദെൻ ക്രിണോൾ പാണ്ഡ്യ, മാറ്റ് ഹെൻറി, രവി ബിഷ്ണോയ്, മൊഷൈൻ ഖാൻ, യാസ് താക്കൂർ, ഇമ്പാക്ട് പ്ലെയറായിട്ട് ഡേവിഡ് പടിക്കലാണ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിനോട് നോക്കുമ്പോൾ ജയ്സ്വാൽ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, അതുപോലെ തന്നെ ധ്രുവ് ജ്വാൽ, ശിരോൺ ഹെഡ്മേ, റോമൻ പോൽ, അതേപോലെ തന്നെ രവിചന്ദ്ര ഓഷിൻ, ട്രെൻ ബോൾട്ട്, ആവേശ് ഖാൻ, സന്ദീപ് ശർമ്മ, യുവരേന്ദ്ര ചഹൽ, ഇമ്പാക്ട് പ്ലെയറായിട്ട് ജോസ് ബട്ട്ലറാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇതിൽ മോസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സായിട്ടുള്ള ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ യാഷ് താക്കൂറാണ്, 9 വിക്കറ്റ് 7 മത്സരങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊഷൈൻ ഖാൻ 7 വിക്കറ്റ് എടുത്തിട്ടുണ്ട് 5 മത്സരങ്ങളിൽ നിന്ന്. മായങ്ക് മാർക്കൻഡെ 3 മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റ്സാണ് എടുത്തത്. സോറി, മായങ്ക് യാദവ് ആണ്. ദെൻ അതുപോലെ തന്നെ നവീൻ 6 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ക്രിണോൾ പാണ്ഡ്യ 5 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. രവി വിഷ്ണു 5 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. മോസ്റ്റ് റൺ സ്കോറേഴ്സ് നോക്കിയാൽ KL രാഹുൽ 302 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിക്കോളസ് പോറ 280 റൺസും, നമ്മുടെ മാർക്കസ് ടോണീസ് 254 റൺസും, ഡി കോക്ക് 228 റൺസും, ആയുഷ് ബദോനി 113 റൺസും, ദീപക് ഹൂഡ 61 റൺസുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ബഡ്ജറ്റ് പിക്കായിട്ട് തീർച്ചയായിട്ടും രണ്ടുപേരെ ഒരു കീ പ്ലെയേഴ്സായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ദീപക് ഹൂഡിയും ക്രിണോൾ പാണ്ഡ്യയും പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ 2 പ്ലെയേഴ്സിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. മാറ്റ് ഹെൻറി 1 യൂസുമില്ല, റീസെൻ്റ് കളിച്ച ഒരു മത്സരത്തിൽ വിക്കറ്റ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ല. അതുപോലെ തന്നെ ആയുഷ് ബദോനി മിഡിൽ ഓർഡറാണ്, ചില മത്സരങ്ങളെ കളിക്കാൻ ചാൻസുള്ള ഈ ഒരു മത്സരം തീർച്ചയായിട്ടും കളിക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ടോപ്പ് പിക്കേഴ്സ് ആയിട്ട് പറയാനുള്ളത് നിക്കോളസ് പോറിനും ജോസ് ബട്ട്ലറും തന്നെയാണ്. തീർച്ചയായിട്ടും രണ്ട് പ്ലെയേഴ്സ് നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. SL ബെസ്റ്റ് ക്യാപ്റ്റൻസി ചോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഞ്ജു സാംസൺ ആണ്. GL നിങ്ങൾക്ക് ശിരോൺ ഹെഡ്മേ ആണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുൺപിക്ക്, അതായത് കീ പ്ലെയേഴ്സായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ദീപക് ഹൂഡ, രവിചന്ദ്ര അശ്വിൻ, ഇവർ രണ്ടുപേരും തീർച്ചയായും ട്രൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ചുകൂടെ കീ പ്ലെയേഴ്സിനെ എടുത്ത് പറയുന്നത് നിക്കോളസ് പോറൻ. റീസെൻ്റ് ആയിട്ടുള്ള കളിച്ച മത്സരത്തിൽ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 169 ആണ് കേട്ടോ. അദ്ദേഹത്തിന് ആവറേജ് 70 റൺസാണ് പെർ മാച്ച്. 2024 IPL കാര്യമായിട്ടോ പറയുന്നത്. അതുപോലെ തന്നെ മാർക്കസ് ടോൺ റീസെൻ്റ് ആയിട്ട് 224 റൺസ് ആണ് അദ്ദേഹം എടുത്തത് കേട്ടോ, റീസെൻ്റ് അഗെയിൻസ്റ്റ് അത് CSK ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ റിയാൻ പരാഗും അതുപോലെ തന്നെ സഞ്ജു സാംസണും രണ്ടുപേരുടെയും സ്ട്രൈക്കർ ടച്ച് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ
50 റൺസ് പെർ മാച്ച് അവർക്ക് ആവറേജിൻ്റെ 150 പ്ലസ് ആണ് സ്ട്രൈക്ക് റേറ്റ്. അതുപോലെ തന്നെ യുവരേന്ദ്ര ചഹാലും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. 13 വിക്കറ്റ്സ് ആണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഡ്രീം ഇലവൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ DC വേഴ്സസ് മുംബൈ ഇന്ത്യൻസിൻ്റെ മാച്ചിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് നമ്മുടെ LST വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ് കേട്ടോ. ദെൻ നാളെ ഒരുപാട് മാച്ചസ് ഉണ്ടെന്നുണ്ട്. 8:30 ICC വുമൻസിൻ്റെ മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പ്ലെയേഴ്സിനൊന്നും നമുക്കറിയില്ല, ആര് ബോൾ ചെയ്യും ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം അങ്ങനത്തെ മാച്ചസ്സാണ്. അതുകൊണ്ടാണ് കേട്ടോ. ദെൻ നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ചഹാൽ അതുപോലെ തന്നെ ട്രെൻഡ് ബോൾട്ട്, കരു മത്സരം, സന്ദീപ് ശർമ്മ നല്ലൊരു പെർഫോമൻസ് ആണ്. 5 വിക്കറ്റാണ് ഇദ്ദേഹം തൂക്കിയിട്ട് പോയത് അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം അദ്ദേഹം കളിക്കാൻ ചാൻസ് ഇല്ല. യാസ് താക്കൂറിനെ പിക്ക് ചെയ്യാൻ തന്നെ, അതുപോലെ തന്നെ റിയാൻ പാരക്, മാർക്കസ് സ്റ്റോൺസ്, അതുപോലെ തന്നെ ജയ്സ്വാലിനെ നമുക്ക് ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ അതുപോലെ നിക്കോളസ് പൂറൻ നല്ലൊരു ഓപ്ഷനാണ്. റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം എല്ലാ മത്സരവും ഡ്രീം ടീമിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ജോസ് ബട്ട്ലറിനെ ഇൻക്ലൂഡ് ചെയ്യാം. സഞ്ജു സാംസൺ ഈ ഒരു മാച്ചിൽ എന്ന് പറഞ്ഞാൽ 5 വിക്കറ്റ് കീപ്പർ മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. കാരണം അത്രയും ആൾക്കാരാണ് വിക്കറ്റ് കീപ്പർ ലിസ്റ്റിലുള്ളത്. ഓക്കെ, എന്തായാലും ഒരു നമുക്ക് ഒരാളെ മാറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്ക് LST ഇത്രയും ഓക്കെ ആരെയും മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ക്യാപ്റ്റനും VC കൂടെ നോക്കാം. ക്യാപ്റ്റൻസി ഞാൻ KL രാഹുലിനെയാണ് കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻസി നമുക്ക് വേണമെങ്കിൽ വെറൈറ്റി ആയിട്ട് വേറെ ആരെയും വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ മാർക്കസ് സ്റ്റോൺസിനെ പറ്റി പറയുമ്പോൾ റീസെൻ്റായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. അദ്ദേഹം ബോളിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഓവർ ചെയ്ത് വിക്കറ്റ്സ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ബട്ട് എന്നാലും അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക. തീർച്ചയായിട്ടും അദ്ദേഹം ബോൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ടീം ഒന്ന് നോക്കുമ്പോൾ ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, ഡീഗോ, KL രാഹുൽ, നിക്കോളസ് പൂറൻ, ജയ്സ്വാൽ, മാർക്കസ് സ്റ്റോൺസ്, റിയാൻ പാരാഗ്, യുവരേന്ദ്ര ചഹാൽ, ട്രെൻഡ് ബോൾട്ട്, യാസ് താക്കൂർ, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രം. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.